മലയാളിക്ക് മറക്കാൻ കഴിയാത്ത നർമ്മമുഹൂർത്തങ്ങൾ സമ്മാനിച്ച ചിത്രമായിരുന്നു നാടോടിക്കാറ്റ്. ദാസന്റെയും വിജയന്റെയും ജീവിതം സ്ക്രീനിൽ കണ്ട് പ്രേക്ഷകർ ആർത്തുചിരിച്ചപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല കഥയ്ക്ക് പിന്നിൽ ഒരു യഥാർത്ഥ ജീവിതം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാര്യം. ഈ സിനിമയുടെ കഥയ്ക്ക് പിന്നിലെ രഹസ്യം അഷറഫ് പാലമല എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഒരേടാണ്. 1979 അഷറഫ് അടങ്ങുന്ന 11 അംഗ സംഘത്തെ തമിഴ്നാട് തീരത്തെത്തിച്ച് ഗൾഫാണെന്ന് പറഞ്ഞ് ഒരു ഏജൻസി പറ്റിച്ചു. ഈ കഥ മദ്രാസിലെങ്ങും പാട്ടായി. ആ സമയം സംവിധായകൻ സത്യാന്തിക്കാടിലൂടെ നാടോടിക്കാറ്റ് എന്ന ഹിറ്റ് പിറക്കുകയും ഈ ഗൾഫ് യാത്ര സിനിമയിലെ ഒരു രംഗവുമായി മാറുകയായിരുന്നു. ചിത്രത്തിലെ നായകന്മാരായ മോഹൻലാലും ശ്രീനിവാസനും കൂടെ മാമുക്കോയയും ചേർന്ന് അസാധ്യമാക്കിയ ആ ഗൾഫ് യാത്ര ഇന്നും മലയാളിക്ക് ഓർത്തോർത്തിച്ചിരിക്കാവുന്ന വക സമ്മാനിക്കുന്ന രംഗങ്ങളാണ്. നാടോടിക്കാറ്റിലെ ദാസന്റെയും വിജയന്റെയും ഗൾഫ് യാത്രയിലെ ജീവിക്കുന്ന കഥാപാത്രമാണ് അഷ്റഫ്. ഇന്ന് ചലച്ചിത്രമേളയിലെ സ്ഥിരസ്ഥാനിധ്യമാണ് അഷ്റഫ്. മേളയുടെ സംഘാടകനോ പ്രതിനിധിയോ ആയിട്ടല്ല, പക്ഷേ പ്രതിനിധികൾക്കും VIPകൾക്കും ആൾ സുപരിചിതനാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 13 വർഷമായി പങ്കെടുക്കുന്ന ഈ ആറ്റിങ്ങൽ സ്വദേശി IFFK യുടെ ഔദ്യോഗിക ഓട്ടോ ഡ്രൈവറാണ്. കൂടാതെ നിരവധി ചിത്രങ്ങളിലും അഷ്റഫ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്.